തൃശൂർ കൊടകരയിൽ ദേശീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വ്യാജ അപകടത്തിലൂടെ തട്ടിയെടുത്ത കേസ് അട്ടിമറിക്കുന്നു. സംഭവം നടന്ന് പരാതി കിട്ടിയിട്ടും പണം ഏത് ദേശീയ പാർട്ടിക്ക് വന്ന പണമാണെന്ന് അറിയില്ലെന്ന് ഡിജിപിയുടെ റിപ്പോർട്ട്. പണം വന്ന വഴിയും പോയ വഴിയും അറിഞ്ഞ കേരള പോലീസിന്റെ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പണം കൊണ്ടുവന്ന പാർട്ടിയെ മാത്രം എങ്ങനെ അറിയാതെ പോയെന്നും സംശയം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ വിവരവും പോലീസ് മറച്ചുവെക്കുന്നു. ഡിജിപി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ അടിമുടി സംശയം. തൃശൂർ കൊടകരയിൽ ദേശീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി എത്തിച്ച 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡിജിപിയുടെ റിപ്പോർട്ട്. വ്യാജ അപകടമുണ്ടാക്കി തുക തട്ടിയെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നുമാണ് ഡിജിപിയുടെ റിപ്പോർട്ട്. എന്നാൽ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടും ഡിജിപി തന്റെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഡിജിപിയുടെ റിപ്പോർട്ടിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. പണം വന്നത് ഏത് ദേശീയ പാർട്ടിയാണെന്ന് പോലീസ് അറിയില്ല എന്ന് റിപ്പോർട്ട് നൽകിയതിലാണ് പ്രതിഷേധം. ഏതാണ് ഈ ദേശീയ പാർട്ടിയെന്ന് പോലീസിന് വ്യക്തമായിട്ടും അത് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കാത്തതിലാണ് ഈ പ്രതിഷേധം. ഇത് കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. പോലീസ് ഈ കേസിൽ ഉൾപ്പെട്ട 9 പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകെ ചില ഒത്തുതീർപ്പിന് സഹായിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അതിന്റെ കാശ് നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ വിഷയത്തിൽ ഇടപെടുത്തി കേസിൽ ചില ഒത്തുതീർപ്പിന് നീക്കമുണ്ട്. നേരത്തെ April 3 സംഭവമുണ്ടായത്. സ്ഥാനാർത്ഥിക്ക് കാശുമായി എത്തിയ വാഹനം പിന്തുടർന്ന് ആക്രമിച്ച് 3.5 കോടി രൂപ തട്ടിയെടുത്തു. ഇതിനു പിന്നാലെ ദേശീയ പാർട്ടിയുടെ ജില്ലാ നേതാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ഈ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് പണം തട്ടിയെടുത്തതിന് പിന്നിലുള്ളതെന്നാണ് സൂചന. വിഷ്ണുന്റെ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon. Oh,